ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ്. രാവിലെ ഉണ്ടാക്കിയ ഇടിയപ്പം കുറച്ച് ബാക്കി വന്നതാണ് കേട്ടോ ഇത്. പിന്നെ രാത്രിയൊക്കെ ആവുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ കുഞ്ഞു ബെല്ലൈക്കൺ ഓൾഡിട്ട് വെക്കാനും മറക്കരുത്. ഇനി ഈ ഇടിയപ്പം നമ്മുടെ മക്കളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കാണാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടിയപ്പമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഓവറായിട്ട് കറക്കിയെടുക്കേണ്ടതാ, ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി ഒരു ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കാം. മിൽമയുടെ നെയ്യാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത്. ഇതിന് പകരം ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടിയും ചേർത്തിട്ട് അതിൻ്റെ ആ പച്ച സ്മെല്ലുണ്ടല്ലോ അത് മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ തക്കാളിയും കൂടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മക്കൾക്കാണെങ്കിൽ എരിവ് കൂടാതെ നോക്കണേ കേട്ടോ. ഇനി ഈ മസാലയിലേക്കുള്ള പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മുടെ മക്കൾക്കൊക്കെ എരിവ് കുറച്ചാണ്, വേണമെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. എന്നിട്ട് കുരുമുളക് പാകത്തിനിട്ട് കൊടുത്താൽ മതി. ഈ മസാലപ്പൊടികളുടെ സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ഞാനിത് ഇതേപോലെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇടിയപ്പത്തിൻ്റെ ക്വാണ്ടിറ്റിക്കനുസരിച്ച് നമുക്ക് മുട്ട ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ ഇടിയപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ട ഒരു 1/2 കുക്കാകുന്ന സമയത്ത് നമുക്ക് ആ സൈഡിലുള്ള മസാലകളൊക്കെ ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതേ സമയത്ത് ഉപ്പ് ഒന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ജസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ ഒന്ന് കറക്കിയെടുത്ത ഇടിയപ്പം ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ മസാല എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കയ്യിൽ ചിക്കനൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ വേവിച്ചിട്ട് ജസ്റ്റ് പിച്ചെടുത്തിട്ടൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1-5 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമുക്ക് ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചപ്പ് 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇടിയപ്പത്തിലേക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ബിരിയാണി ഫ്ലേവറിലാണ് ഇടിയപ്പം റെഡിയായിട്ടുള്ളത്. അപ്പോൾ ഇടിയപ്പമൊക്കെ ബാക്കി വരുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകൊണ്ട് ഏതായാലും ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.